പിന്നെ എടാ ഉള്ള കാര്യം പറയാലേ, കൂട്ടുകാരെന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളെയാണ് ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്, അറിയാലോ. കാരണം വേറെ പാചകക്കാരനെ പോലും ഞാൻ വിളിച്ചിട്ടില്ല. പാചകം ഞാൻ കെടുക്കും, എനിക്ക് 10 കയ്യാ. പിന്നെ ഇതെന്തോന്നത്? ആ ചേച്ചിയാ, അളിയനെ വിളിക്കുന്നതായിരിക്കും. അത് ഇവിടെയാണോ വന്ന് കിടക്കുന്നത്? അയ്യോ, നിനക്ക് അറിഞ്ഞൂടെ, കഴിഞ്ഞ ആഴ്ച തെങ്ങുമ്പാണെന്നല്ലേ ഇതിനെ കിട്ടിയത്? അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ഇങ്ങനെ അറിയാൻ പോവും. കൊള്ളാം, എന്നെ ഞാൻ ഫോൺ ചെയ്തിട്ട് ചിമ്മിനി എന്നല്ലേ ഞാൻ വലിച്ചെടുത്തത്. ഞങ്ങൾ എന്റെ ഭർത്താവിന് ഒരു പാട്ട് പാടി കൊടുക്കുമല്ലേ? അകത്തങ്ങനെ പോയിരുന്ന പാട്ട് നൂറോട്ടം ജോലി ഉണ്ടാവില്ല. അളിയ, എല്ലാ കാര്യങ്ങളും നിന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത്, അറിയാലോ. ഞാൻ പറഞ്ഞല്ലോ, പാചകത്തിന്റെ കാര്യം ഓർത്ത് നീ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ കിടക്കും. പക്ഷേ ഇപ്പം ചോദിച്ചിട്ടുണ്ട്, അടാ നിന്റെ അടുത്ത് ലൈറ്റിന്റെ കാര്യമാണ് ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നീ ആൾക്കാർ കൂടുന്നിടത്ത് ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ട് നീ എവിടെ ലൈറ്റ് ഇട്ടേ? ലൈറ്റ് ഇട്ടല്ലോ. എവിടെ? കക്കൂസിന്റെ അവിടെ. ഇവിടെ കൂടെ പാചകമാരാണ് ഞാൻ. ഇതെല്ലാം കഴിയുമ്പോ ഏറ്റവും കൂടുതൽ ആള് കൂടുന്നത് കക്കൂസിന്റെ മുമ്പിലായിരിക്കും. ഞാൻ കൃത്യമായിട്ട് തന്നെ ലൈറ്റ് ഇട്ടേക്കുന്നത്. മലക്കറി കാര്യങ്ങളും എല്ലാം ഞാൻ രാജി, ഞാൻ നിർത്തി. എടാ, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെല്ലേ ഏൽപ്പിച്ചേക്കുന്നേ. എടാ, കുഴപ്പമില്ല, പച്ചക്കറിയും കാര്യങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. മത്തങ്ങ എത്തിയോ? മത്തങ്ങ ഉണ്ട്, പക്ഷേ അവിടെ ഒരു സാധനം ഇല്ലടാ. പച്ചക്കറിക്കകത്ത് മോക്കൂരി വന്നൊരു സാധനം ഇല്ലടാ. പാവയ്ക്കാന്നോ? അത് തന്നെ അത് കിട്ടിയിട്ടില്ല. അത് നമുക്ക് ഒപ്പിക്കാം. പിന്നെ അളിയാ, അത് മാത്രമല്ല, അതുപോലെ തന്നെ വൈകുന്നേരത്ത് വരുന്നവർക്ക് ഇഡ്ഡലി പൊറോട്ട എല്ലാ സാധനവും ഉണ്ട്. ഇഡ്ഡലി ഉണ്ടോ? ഇഡ്ഡലി പൊറോട്ട എല്ലാം ഉണ്ടാ. വൈകിട്ട് ഇഡ്ഡലിയും സാമ്പാറും നീ എന്തുകൊണ്ടാ ഈ പറയുന്നത്? ഇഡ്ഡലി നല്ല ആകാരം വായു കയറ്റി വിടുന്ന സാധനമല്ലടാ. ഞാൻ സംശയം ചോദിച്ചോട്ടെ, പിന്നെ ഈ പലഹാരങ്ങൾക്കൊക്കെ ഒരുപാട് പേരുണ്ട്, ഈ ഇഡലിക്ക് എങ്ങനെയാണ് ഇഡലി എന്ന് പേര് വന്നത്? അളിയ, അതെന്താ സംഭവം അറിയോ? അതൊരു കഥയാടാ. അതായത് 1877 ഈജിപ്തിൽ ഒരു വല്യമ്മ, ഒത്തിരി മാവ ഉണ്ടായിരുന്നതാ, അവർക്ക് പാപ്പ ഉണ്ടാക്കാൻ വേണ്ടി. ഈ പാപ്പ ഉണ്ടാക്കി ഒരു ഇങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോ ഒരു പാപ്പുള്ളൂ. ഇവര് പാപ്പ ഉണ്ടാക്കിയിട്ട് കുളിച്ചിട്ട് കഴിക്കാലോ എന്തും പറഞ്ഞ അവിടെ വെച്ചിട്ട് പോയി. ഇത് സമയത്ത് ഒരു എലി വന്ന് ഈ പാപ്പ എടുത്തോണ്ട് പോടാ. പാപ്പ എടുത്തോണ്ട് പോയതല്ലേ, വല്യമ്മ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് പാപ്പം കാണുന്നില്ല. അവരൊന്നും മരത്തിന്റെ മുകളിൽ നോക്കുമ്പോൾ കാണാൻ എലി ആയിട്ട് ഇങ്ങനെ തിന്നുക പാപ്പം. വല്യമ്മ എന്ത് ചെയ്ത്? താഴെ ചെന്നിട്ട് എലിയോട് പറയാ, ഇഡലി ഇഡലി ഇഡലി. ഇതാരോ കേട്ടു, പിൽക്കാലത്ത് അത് ഇഡലി എന്ന് പേരറിഞ്ഞു. എന്റെ അച്ഛൻ എപ്പോഴും ഉണ്ട്? അച്ഛനോ ഇല്ല. എവിടെ പോയി? ഞാൻ ഇതോ ഒരു ചോദ്യം ചോദിച്ചാ, ഒറ്റ ഉത്തരം കിട്ടാത്തതിന്റെ ശ്വാസം മുട്ടി ചത്തുപോയി. എനിക്കിത് ഇത്ര അറിഞ്ഞാൽ മതി. അഞ്ഞോ, വേറെ കരിഞ്ഞു കിട്ടും. നാളെ കല്യാണമാണ്, വൈകുന്നേരം ഈ സമയമാകുമ്പോൾ എന്തായിരിക്കും പരിപാടി? വൈകുന്നേരം ഈ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പാർട്ടി ഇറങ്ങണം, അതൊക്കെയാണല്ലോ. എടാ, അതൊന്നും അല്ല, ഈ റൂമിനകത്ത് കയറിയിട്ട് മണവാളനും മണവാട്ടിയും കൂടെ എന്തായിരിക്കും പരിപാടി? മണവാളനും മണവാട്ടി അകത്ത് കയറും. എന്നിട്ട് അവള് നിനക്ക് ഒരു ഗ്ലാസ് പാല് തരും. ഒരു ഗ്ലാസ് പാല് തരും. ചേച്ചി, പാലിന്റെ പൈസ കൊടുത്തയച്ചേട്ടാ. ഇവനെ മണ്ടനാന്ന് തോന്നറാ. ഞാൻ പറയട്ടില്ല, പാലും പോട്ട്. പാലൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടേ കട്ടിന്റെ രണ്ട് സൈഡും അപ്പുറത്തും ഇപ്പുറത്തും വന്നങ്ങിയിരിക്കും നിങ്ങൾ. ചേച്ചി, കട്ടിൽ പണി ഞാൻ ആശാരിക്ക് പൈസ കൊടുത്തയച്ചേ. ഇങ്ങോട്ട് വാ, നീ അത് ചേച്ചി രാജ്യം നീ പറഞ്ഞോളു. അതായത് കട്ടിൽ വന്നിരുന്നല്ലേ, അതിനകത്തിന് കട്ടിൽ വന്നിരുന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യലോടാ. ഇലക്ട്രിസിറ്റിയുടെ ബില്ല് അടച്ചേ. എവനെ കൊന്നു കളഞ്ഞാലോടാ ഇലക്ട്രിസിറ്റിയുടെ ബില്ല്. അടക്കണ്ടേ? നീ പറ വന്നിരുന്ന്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി. അതാണ് ഫസ്റ്റ് നൈറ്റ് അല്ലേ പറയണേ. അതന്നെ ഞാൻ ആദ്യം ബെഡ്റൂമിലോട്ട് കയറും, എന്നിട്ട് പാല് കുടിക്കും, എന്നിട്ട് ആപ്പിൾ എടുത്ത് തിന്നും, എന്നിട്ട് പഴം കഴിച്ചിട്ട് മൂടി പതിച്ച് കടന്നങ്ങ് ഉറങ്ങും. പണ്ട് നിന്റെ അച്ഛനാ പാലും പഴം ആപ്പിളും നിന്നിട്ട് കടന്നെങ്കിൽ ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഹലോ, പറഞ്ഞു തീർന്നില്ല, 100 ആയുസ. ഹലോ, എന്റെ ഒരേ ഒരു മോന്റെ കല്യാണമാണ്, വരണം. എത്തിയാ? ഇപ്പൊ എവിടെ എത്തി? ജംഗ്ഷനിലെത്തിയാ? വാ. ജംഗ്ഷനിലെത്തിയെങ്കിൽ ഒരു 100 മീറ്റർ ഫ്രണ്ടിലോട്ട് പോയാണ്. പോയി പോയി. ഇനി ഇടത്തോട്ട് തിരിഞ്ഞാണ്. തിരിഞ്ഞ്. ഇനി വലത്തോട്ട് തിരി. തിരിഞ്ഞ്. അവിടെ ഒരു ബോർഡ് കണ്ടാ? കണ്ട്. അത് വായിക്കേ. ശിവകാശി. എവിടാ? ശിവകാശി. നീ ഒരു കാര്യം ചെയ്യടാ, ശിവാജിന്ന് 4 പടക്കം മഞ്ചതിന്റെ വാക്കാത്ത വെച്ച് പൊട്ടിക്ക്. ഇറങ്ങാൻ കേട്ടവനെ, ഈ ചെറുക്കന്റെ കൊച്ചു ജനിച്ച് അവന്റെ 28 കെട്ടിന് പോലും നീ പെരക്കാത്ത കയറിപ്പോറ്, മനസ്സിലായടാ? വച്ചിട്ട് പറ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ഒരേ ഒരു മോന്റെ കല്യാണമാണ്, എല്ലാരും വരണം. എന്തൊരു കഷ്ടം പറയാം, എപ്പോഴും നിങ്ങൾ ഈ ഒരേ ഒരു മോൻ ഒരേ മോനെ മോൻ പറയല്ലേ. നീ തന്തയില്ലാത്ത വേലയാണ് പലപ്പോഴും കാണിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട്. പിന്നെ ഒരു കാര്യം പറയാം, നിനക്കൊരു സ്വഭാവമുണ്ട്, പച്ചക്കറി കയറിയുമ്പോ ഇടക്കിടക്ക് എടുത്ത് തിന്നുന്ന സ്വഭാവം. അതിന്റെ കൂട്ടത്തിൽ നീ ആ പിച്ചാത്തിയും കൂടെ എടുത്ത് വിഴുങ്ങരുത്. രാവിലെ വെള്ളം കുടിക്കുമ്പോ 4 പാടും അങ്ങ് ചീറ്റ്. അച്ഛൻ എന്തേലും പറഞ്ഞാ? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാ പിന്നെ ഊയിരെ.
ഞാൻ ഏൽപ്പിച്ച പാചകക്കാരനായിരുന്നു നല്ലത്. ആര് പറഞ്ഞു? അവൻ ചെയ്തെങ്കിൽ സൂപ്പർ ആയിരുന്നു. നീ ഏൽപ്പിച്ച പാചകക്കാരനെ കാരണമല്ലേ ഇവനെ ഞാൻ ഇപ്പൊ ഏൽപ്പിച്ചേക്കുന്നത്? ഒന്നേ ദിവസം പറയരുത്, ഞാൻ ഏൽപ്പിച്ച പാചകക്കാരൻ ആ സാമ്പാറിന്റെ ആ അടുത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിയിട്ടില്ല. അറിയോ എനക്ക്? പിന്നെ അവന്റെ 35,000 രൂപയുടെ വിഘ ആ സാമ്പാറിനകത്ത് വീണു കഴിഞ്ഞാൽ അവ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമോ? അത് വിഘായിരുന്നാ. ഞാൻ വിചാരിച്ച ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ട് സാമാന്യ രോമാഞ്ചം വന്നേയായിരിക്കും. എന്തൊരു കഷ്ടം. വേറെ കാര്യം പറയാം, സാധനമൊക്കെ എടുത്ത് നിങ്ങൾക്ക് തരാം. പിന്നെ ഒറ്റ കാര്യമുള്ള ബഹളം ഉണ്ടാക്കരുത്. നമ്മൾ ഈ അടിക്കുന്നുണ്ടല്ലോ, അത് ആരും അറിയരുത്. അത് കറക്റ്റ് നിയമമാണ്. ഈ മദ്യപാനത്തിനകത്ത് അങ്ങനെ ഒരു നിയമമുണ്ട്, വെള്ളം പഠിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് ഒരാൾ അറിയാൻ പാടില്ല. എടുക്കലിയ ഞാൻ 10 കൈയാ, ഞാൻ ഇപ്പൊ മൊത്തം പാചകം ചെയ്യും. മാമൻ എടുത്ത് അടിച്ച് ഒരു പകടി ഒരു പകുതി അലമ്പൊന്നുണ്ടാക്കരുത്. അലമ്പുണ്ടാക്കരുത്, എനിക്ക് അതേ പറയാവുള്ളൂ. ഒരു മനുഷ്യ അറിയരുത്, ഒരു കുഴപ്പമില്ല. അല്ല ഇവന്തിനെ കിടന്ന് കരയുന്നു. അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആ പഴയ കാലം. ആ പഴയ കാലം തൂക്കി കൊടുത്തില്ലേ നമ്മൾ ആക്രി കാരനെ നവലി ഓടിച്ചിരുന്നത്? നമ്മുടെ ആ പഴയ കാലം ഒന്ന് ആലോചിച്ച് നോക്കട. നമ്മൾ 3 പേരും പിന്നെ ഞാൻ ആദ്യമായിട്ട് ലവ് ലെറ്റർ കൊടുത്തെ എന്റെ സുമാ പീറ്റി. അവളെ കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവളെ കെട്ടിയോ കളഞ്ഞിട്ട് പോയില്ലേ? അത് ശരിയാണല്ലോ. അല്ല നല്ലൊരു പെണ്ണായിരുന്നടാ. നീ ആദ്യമായിട്ട് പുറകെയൊക്കെ നടക്കുന്നതും ആദ്യമായിട്ട് ലവ് ലെറ്റർ ഞാൻ കൊടുത്തു എന്റെ ലാളി തന്നെട്ടാ. അയ്യോ അത് ഭയങ്കര, അയ്യോ സഹിക്കാൻ പറ്റുന്നു. ഇഷ്ടം എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം. പാടല്ലളിയത് അളിയാ, കാരണം എന്ന് വെച്ചാ അവളെ ഇപ്പോഴും ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് വിഷമളിയാ. അളിയൻ ആ പാട്ട് പാടിക്കൊണ്ടാണ് നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണ്? പിന്നല്ലാതെ, കാരണം എന്ന് വെച്ചാ അവളെ ഇപ്പോഴ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പ കെട്ടിയാണ്. അത്രക്ക് ഇഷ്ടമാടാ. അല്ലടാ ഞാനേ നാളെ കല്യാണം. ഹലോ, ആ എന്റെ ഒരേ ഒരു അച്ഛന്റെ കല്യാണമാണ് മോൻ വരണം. അല്ല എന്റെ ഒരേ ഒരു മോന്റെ കല്യാണമാണ് നിങ്ങൾ വരണം. അച്ഛ എപ്പോഴെപ്പോഴും ഇത് പറയല്ലേ, നീ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്താടാ എന്നെ സംശയിക്കൂലാ? അതല്ലടാ, ആടാ എന്റെ ഒരേ ഒരു മോന്റെ കല്യാണമാണ്, നമുക്ക് എല്ലാം കിടിലുമായിട്ട് നടത്തണം. പറഞ്ഞാട്ടാ, പാചകമൊക്കെ ഓക്കെ ആയിരിക്കണം, എല്ലാ കാര്യവും എല്ലാത്തിലും ശ്രദ്ധ വേണം. ഹലോ, ആ എന്റെ ഒരേ ഒരു മോന്റെ കല്യാണം, എല്ലാരും മറക്കട്ടാ. ശരി 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 ശരി. ഞാൻ നിനക്കൊരു സർപ്രൈസ് കാണിച്ചു തരും, ഇനി നീ ജീവിതത്തിൽ ഒരിക്കലും വിഷമിക്കത്തില്ല. ഞാൻ നിൽക്കുന്നാടാ നിന്റെ സുമ. പറഞ്ഞിട്ട് എന്റെ അച്ഛനും അമ്മേനെ വഴക്കുറയൂലേ? പിന്നെ കഴിഞ്ഞ ആഴ്ച രവിയേട്ടന്റെ സൂക്കേസ് പെട്ടിക്കകത്ത് എന്നെ മടക്കി കൊണ്ടുപോയപ്പോ കമാന്ന് ഒരു അക്ഷരം മിണ്ടില്ലല്ലോ ഞാൻ. പുള്ളി യാത്ര പുള്ളിക്കാരി. ചെപ്പൊക്കെ നിന്റെ ചെപ്പ് തുറന്നൊന്ന് കാട്ടൂലേ, മിന്നണതെന്താ? അയ്യോ ഇതാരാ? പിന്നെ ഇത് അവന്റെ പഴയ ലൈൻ പ്രണയമണി. നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാൻ പോവൂല, എന്നെ തട്ടിക്കൊണ്ട് വന്നതാ സുമേഷ് കേറ്റി. സുമേഷ് കേറ്റി, സുമേഷ് ഇറക്കി. ഹലോ, എന്റെ ഒരേ ഒരു മോന്റെ കല്യാണമാണ് കേട്ടാ. അപ്പൊ നിങ്ങള് ഭാര്യയും ഭർത്താവും എല്ലാരും കൂടെ മക്കളടക്കം ഇനി വരണം. പോയോ, ഒരേ ഒരു മോനെ ഉള്ളൂ. ഒരു പിന്നെ ഒരു മോളും കൂടെ ഉണ്ട്, ഒരു ഉപയോഗം ഇല്ല. അത് തന്നെ, ഒരു കുഴപ്പമില്ല, ഇനി വരണം. വന്ന് കാര്യങ്ങൾ അലക്കാൻ മംഗളമാക്കി തരണം കേട്ടാ. പിന്നെ വേറെ ഓ ഊണ് കാലായിട്ടോ?
അത്താഴപ്പശ്നിക്കാറുണ്ടോ? 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 നാരങ്ങാച്ചാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇച്ചിരി തരണേ, ഈ പൈന്റിന്റെ ബാക്കി അടിക്കാനാ. ഒറ്റയ്ക്ക് കുടിക്കണ, എനിക്ക് കൂടി തടാ. മറുപടി പറ. ഇത് അവന്റെ ലൈനാ. ഞാൻ പറഞ്ഞൂടാ, എടി നാളെ എന്റെ കല്യാണമാണ്, ഇറങ്ങിപ്പോ. എന്താ പറഞ്ഞ? ഇറങ്ങിപ്പോവാൻ. അപ്പോ നമ്മുടെ കുഞ്ഞ്, എന്റെ വയറ്റിൽ വളരുന്ന 5 മാസമായ കുഞ്ഞ്. അപ്പൊ നീ പ്രീ പ്ലാൻഡ് ആയിരുന്നല്ലടാ. പിന്നെ കൊച്ചൻ പറഞ്ഞോ അവള്? എനിക്ക് അറിഞ്ഞൂടാ, ആളിയാന്ന് ചോദിച്ചാണ്. എനിക്ക് അറിഞ്ഞൂടാ അവളെ വയറ്റിന്റെ കൊച്ചുണ്ടായിരുന്നു. മോളെ, ഈ കേട്ടേക്ക സത്യമാണോ മോളെ? ദിവാരേട്ടാ മുട്ടിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് മുങ്ങിയതാണ്. ഇപ്പോഴാണ് ഞാൻ ദിവാരേട്ടനെ കാണുന്നത്. അച്ഛൻ സംസാരിക്കും. മര്യാദയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഇറങ്ങിക്കോണേ വീട്ടിൽ. രാഘവേട്ടാ, പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോ തോട്ടത്തിൽ പോയി പറിച്ചുകൊണ്ട് വരാന്ന് ഇപ്പൊ വരാന്ന് പറഞ്ഞു ഇറങ്ങിപ്പോയാള്. പിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്റെ മോനെ 5 മാസം കേറപ്പം. എന്റെ മോന്റെ കല്യാണം എല്ലാരും പറഞ്ഞേ. അയ്യോ, ഇത് ആവശ്യമില്ല, നീ ഒന്ന് ഇറങ്ങിപ്പോവോ? ഞാൻ പോവൂല, എന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാരും ഇന്ന് കൊല്ലി. ഞാൻ ആരും ജീവിക്കണോ? നമുക്ക് തലയ്ക്ക് ഓടാന്ന് കൊല്ലി. ഞാൻ കുത്തു വരേ, ഞാൻ ഓട് പോ. എല്ലാം പോ. എന്റെ മുന്നിൽ അനിയത്തി ആണ്ടാ കത്തി എടുക്കണ്ട. സുമേഷ് കത്തി എന്നെ കെട്ടണ്ട. മോളെ നീ ഇവിടെ നിൽക്കായിരുന്നു. ഹായ് ഡോക്ടർ. ഡോക്ടർ അല്ലേ മോളെ, ഞാൻ നിന്റെ അച്ഛനാ. എനിക്ക് അച്ഛൻ പ്രസവിച്ചു. അതെ, വേറെ വിചാരിക്കരുത്. എന്റെ മകളുടെ ഒരു കല്യാണം മുടങ്ങി പോയിട്ടു. അപ്പൊ അതിന്റെ ഒരു മനോവിഷം ആവുകൊണ്ട്. അല്ല പിന്നെ വേറെ എവിടെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലല്ലോ. ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ, ഞങ്ങളൊക്കെ ഹാപ്പിയാ. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, അച്ഛൻ പ്രസവിച്ചു. അപ്പൊ സോറി കേട്ടോ. പിന്നെ പോവാ മുളങ്കി. കുഞ്ഞുമാമി കണ്ടിട്ട് വരാം. ഇപ്പൊ വരാവേ. എങ്ങനെയെങ്കിലും നാളത്തെ പാചകവും കാര്യങ്ങളും ഒക്കെ എല്ലാം ശരിയായിക്കോണം കേട്ടാ. പിന്നെ വേറൊരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ട്. നാളെ രാവിലെ നിന്റെ കല്യാണം അല്ലേ? എടാ, നമ്മളിവിടെ 6ാം ക്ലാസ്സിൽ പഠിച്ച നിഷയില്ലേടാ, അവള് നിന്റെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു. അവളെ ഇതുപോലെ കൈയും കെട്ടി കൊണ്ടുവരട്ടാ.